ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 1 kg വെയിറ്റ് വരുന്ന മാംഗോ ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്പോഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നോർമൽ വാനില സ്പോഞ്ച് ആണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാംഗോ ഫോറസ്റ്റ് കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലേവർ ആയിട്ടുള്ള കേക്കുകൾ, അതായത് മാംഗോ, പിസ്ത, സ്ട്രോബെറി, പൈനാപ്പിൾ അതുപോലെ എല്ലാ കേക്കുകൾക്കും ഞാൻ നോർമൽ വാനില സ്പോഞ്ച് തന്നെയാണ് യൂസ് ചെയ്യാറ്. അതിനുശേഷം ഇതിൽ ഫ്ലേവർ ആഡ് ചെയ്യുകയാണ് ചെയ്യാറ്. സ്പോഞ്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും ഫ്ലേവറോ കളറോ ഒന്നും ആഡ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ ഇനി ഒരു സ്പോഞ്ചിന് എങ്ങനെയൊരു മാംഗോയുടെ ഫ്ലേവർ കൊണ്ടുവരിക എന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. പിന്നെ ഈ ഒരു വാനില സ്പോഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാതിരുന്നത്. അപ്പോൾ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് തന്നെയാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും അതൊന്ന് പോയി ചെക്ക് ചെയ്താൽ മതി. ഇനി നമുക്കിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കനത്തിലുള്ള 3 ലെയർ തന്നെയാണ് കേട്ടോ. ഇനി ഇത് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. 1/2 കപ്പ് ഷുഗറും 1 കപ്പ് വെള്ളവും ഉപയോഗിച്ചിട്ടാണ് ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ടൈഗറിൻ്റെ മാംഗോ എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4-5 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സിറപ്പിലാണ് നമ്മൾ സ്പോഞ്ച് വെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്പോഞ്ചിലേക്ക് ഇതിൻ്റെ മാംഗോയുടെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്പോഞ്ചിൽ എസെൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ വിപ്പിംഗ് ക്രീം കൂടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് ബീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഡെക്കറേഷന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മാംഗോയുടെ എസെൻസ് ഞാനൊരു 3-4 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്കൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ക്രം കോട്ട് ചെയ്യണ ക്രീമിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എസെൻസ്. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ക്രീമിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. 10 ടേബിളിന് പുറത്ത് ഫസ്റ്റ് കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് സിറപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. എസെൻസ് അല്ലാതെ നമുക്ക് ഈ സിറപ്പിൽ ക്രഷ് യൂസ് ചെയ്യാട്ടോ, പക്ഷേ എസെൻസ് യൂസ് ചെയ്തെന്നായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. ആ ഒരു ഫ്ലേവർ നമ്മുടെ സ്പോഞ്ചിലേക്ക് നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ കറക്റ്റ് ഒരു മാംഗോയുടെ ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എസെൻസ് യൂസ് ചെയ്യാനായിട്ട് നല്ലത്. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ മാംഗോയുടെ ക്രഷാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ക്രഷ് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ മാംഗോയുടെ കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ഇത് 185 rupees ആണ് കേട്ടോ ഈ ഒരു കോമ്പൗണ്ടിന് റേറ്റ് വരുന്നത്. ലെയറിൽ നല്ലപോലെ തന്നെ ചോക്ലേറ്റ് കോമ്പൗണ്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിൻ്റെ നെക്സ്റ്റ് ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾ സിറപ്പ് യൂസ് ചെയ്ത് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. മുകളിലായിട്ട് ക്രീമും മാംഗോയുടെ ക്രഷും കോമ്പൗണ്ടും മിൽക്ക് മെയ്ഡും ഇട്ട് കൊടുക്കാം. ഇനി ക്രഷും മാംഗോയുടെ കോമ്പൗണ്ടും ഒന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എസെൻസ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ കേക്ക്. പക്ഷെ നമ്മൾ ഫോറസ്റ്റ് ആകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കോമ്പൗണ്ട് യൂസ് ചെയ്യണം കേട്ടോ. ഇനി ഇത് നമ്മൾ കുറച്ച് ക്രീം ഉപയോഗിച്ചിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ മാംഗോ ഫോറസ്റ്റ് അല്ലാതെ നോർമൽ മാംഗോ കേക്കാകുമ്പോൾ നമ്മൾ എസെൻസ് മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ക്രം കോട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനത് കേക്ക് ബേസിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് ബേസിൽ കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ട് ഈ ഒരു ക്രം കോട്ട് ചെയ്ത കേക്ക് നമുക്ക് കേക്ക് ബേസിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി കുറച്ച് കട്ടിയിൽ തന്നെ ക്രീമാക്കി കൊടുത്തിട്ട് കേക്ക് നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം.
ഇപ്പോൾ കേക്കോട് ഫിനിഷായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഓയിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ്, മാംഗോയുടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കേക്കിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൈപ്പിംഗ് ബാഗിൽ ഗ്രീൻ കളറിൽ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിവശം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതിങ്ങനൊരു വള്ളി കിടക്കുന്നത് പോലെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ടായിട്ട് അതിന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി കുറച്ച് യെല്ലോ കളർ ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നോസിൽ യൂസ് ചെയ്തിരിക്കുന്ന ചെറിയ റോസ് പെറ്റൽ നോസിലില്ലേ, അതാണ് കേട്ടോ. ഇതിന് നമ്പറൊന്നുമില്ല. ഇനി നമുക്ക് ചെറിയൊരു റോസ് ഫ്ലവേഴ്സ് വരച്ചെടുക്കാം. റോസ് വരയ്ക്കുന്നത് കറക്റ്റ് ഫോക്കസ് ആയില്ല കേട്ടോ. ചെറിയ റോസ് ഫ്ലവർ ഉണ്ടാക്കിയെടുത്താൽ മതി. അതിനുശേഷം ഇതുപോലൊരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഇതുപോലൊരു നാല് ഫ്ലവർ കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കേക്കിൽ മൊത്തം 5 ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഇടയിലുള്ള ഗ്യാപ്പില്ലേ, അവിടെ ഒക്കെ ഇതുപോലെ ചെറിയൊരു ഫ്ലവേഴ്സ് ഇങ്ങനെ വീണ് എടുക്കുന്നത് പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ ചെറിയ ഡോട്ട് ഇങ്ങനെ പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ പോമിട്ട് പോലെ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം വി ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ലീഫ് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇതുപോലെ അങ്ങനെ വരും കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഫ്ലവറിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് ആ ചെറിയ ഗ്യാപ്പിലൊക്കെ ആയിട്ട് ലീഫ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനൊക്കെ ഞാൻ മുൻപ് കേക്കിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കേക്ക് തന്നെ വന്നപ്പോൾ ആ ഒരു ഡിസൈൻ തന്നെ വീണ്ടും ഇതിൽ ചെയ്തു എന്ന് മാത്രം. പിന്നെ നമ്മൾ നേരത്തെ ഫ്ലവർ വരയ്ക്കാനെടുത്ത ക്രീമില്ലേ, അതൊക്കെ അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലിങ്ങനെ പോമിട്ട് പോലെ നമ്മൾ നേരത്തെ ഒരു മൊട്ട് പോലെ ഇട്ട് കൊടുത്തിട്ടില്ലേ ഗ്രീൻ കളറിൽ, അതിലിങ്ങനെ ഉള്ളിലായിട്ടൊന്ന് കുത്തി ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സെൻട്രലായിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ചെറിയൊരു ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് കൂടെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.